ഹലോ ഫ്രണ്ട്സ്, ബീഫോർ കസിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണ്. അതിനായി ചിക്കൻ ഇത് 2 കിലോ ഉണ്ടാവും. മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി. അതും മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുക്കണം. അതിനുശേഷമാണ് ചിക്കനിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വറുത്തിട്ട് വരാം. മല്ലിപ്പൊടി മുളക് പൊടി നന്നായി വറുത്തിട്ടുണ്ട്. നമുക്കത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. അപ്പോഴാണ് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സവാള ഇതൊക്കെ വഴറ്റി അപ്പോഴേക്ക് നന്നായി ചിക്കനിലേക്ക് മസാല പിടിക്കും. ഓക്കെ, നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കൊരു ഉരുളി വയ്ക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സവാള, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യാം. 3 തക്കാളി ചെറുതായി നുറുക്കിയതാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി തക്കാളി നന്നായി സ്മാഷായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിലോട്ട് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് മസാലയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഞാനൊരു നേന്ത്രക്കായ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് നേന്ത്രക്കായ ഇടുന്നത് ഇഷ്ടമാണ്. അത് കാരണം ഞാൻ ഒരു നേന്ത്രക്കായ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നേന്ത്രക്കായും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ. ഇത് കുറച്ച് ഗ്രേവി, തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം നേന്ത്രക്കായും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം കൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. തിളച്ചോ നോക്കാം. നന്നായി തിള വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. വിറകടുപ്പിലായത് കാരണം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്വല്പം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ഇടാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.